ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ സഞ്ജു സാംസന്റെ പ്രതീക്ഷകൾ അവസാനിക്കുകയാണോ? ഓസ്ട്രേലിയക്കെതിരായ ആദ്യ രണ്ട് ഏകദിനങ്ങൾക്കുമുള്ള ടീമിനെ പ്രഖ്യാപിച്ചതോടെ ആ സംശയം ബലപ്പെടുകയാണ്. ലോകകപ്പ് ടീമിലില്ല, ഏഷ്യൻ ഗെയിംസ് ടീമിലില്ല, ഏഷ്യാ കപ്പിലും കളിപ്പിച്ചില്ല. ഒടുവിലത ഓസീസിനെതിരായ പരമ്പരയിലും ഉൾപ്പെടുത്തിയില്ല. ഇത്രയും അവഗണിക്കപ്പെടേണ്ട കളിക്കാരനാണോ സഞ്ജു? കണക്കുകൾ അങ്ങനെയല്ലെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നിലവിലെ ലോകകപ്പ് ടീമിലെ ചില കളിക്കാരെക്കാൾ എത്രയോ മുകളിലാണ് ഏകദിനത്തിൽ സഞ്ജുവിൻ്റെ ബാറ്റിംഗ് ശരാശരി. അതും ഒരു ടൂർണമെൻറ്റിൽ പോലും പൂർണ്ണമായും അവസരം കിട്ടാതെ കിട്ടിയ കളികളിൽ അഞ്ചും ആറും സ്ഥാനത്തിറങ്ങിയാണ് സഞ്ജു ഏകദിനത്തിൽ മികച്ചതെന്ന് അവകാശപ്പെടുന്ന കളിക്കണക്ക് ഉണ്ടാക്കിയത്. ഇന്ത്യക്കായി കളിച്ച അവസാന ഏകദിനത്തിൽ 41 പന്തിൽ 51 റണ്ണാണ് മലയാളി താരം അടിച്ചുകൂട്ടിയത്. അവസാനമായി കളിച്ച 2020 26 പന്തിൽ 40 റണ്ണു. ഏകദിനത്തിൽ 13 കളിയിൽ 55.71 ശരാശരിയിൽ 390 റണ്ണാണ് സമ്പാദ്യം. 3 അരസെഞ്ചുറികളും ഉൾപ്പെടുന്നു. 2020 133 പ്രഹരശേഷിയിൽ 374 റണ്ണും ഒരു അരസെഞ്ചുറിയും ഉൾപ്പെടും. നിലവിൽ ലോകകപ്പ് ടീമിലുള്ള സൂര്യകുമാർ യാദവിന് 27 കളികളിൽ 24.40 ശരാശരിയിൽ 537 റണ്ണാണ്. സൂര്യകുമാർ യാദവ് 2020 മികച്ച ബാറ്ററാണ്. ആ മികവ് ഏകദിനത്തിലേക്ക് മാറ്റാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഓസീസിനെതിരായ പരമ്പരയിൽ തുടർച്ചയായ 3 കളികളിൽ 0 പുറത്തായിട്ടും വീണ്ടും അവസരം നൽകി. ഏഷ്യാകപ്പിൽ അവസാനം കളിച്ചപ്പോഴും മികവുണ്ടായില്ല. അവസാന 21 കളികളിൽ ഒരു അരസെഞ്ചുറി പോലുമില്ല. എന്നിട്ടും ആ ബാറ്റിൽ ടീം മാനേജ്മെൻ്റ് വിശ്വസിക്കുന്നു. അത്തരമൊരു ആനുകൂല്യം സഞ്ജുവിന് കാണിക്കുന്നതേയില്ല. സ്ഥിരതയില്ലാത്തതാണ് സഞ്ജു നേരിടുന്ന പ്രശ്നം. എന്നാൽ ഏകദിനത്തിൽ ഏറെക്കുറെ സ്ഥിരതയോടെയാണ് സഞ്ജു ബാറ്റ് വീശുന്നത്. ഓസീസിനെതിരെ ഏഷ്യാകപ്പ് ടീമിലുണ്ടായിരുന്ന തിലക് വർമ്മയെ നിലനിർത്തുകയായിരുന്നു. ഏഷ്യൻ ഗെയിംസ് ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്വാദിനെയും ഉൾപ്പെടുത്തി. ഏഷ്യാകപ്പിൽ അരങ്ങേറിയ തിലക് ആകെ കളിച്ചത് ഒരു മത്സരം മാത്രം. ഋതുരാജ് ഇതുവരെ കളിച്ചത് 2-2 കളി. ഇരുവർക്കും ഇനിയും അവസരമുണ്ടാകുമെന്ന സൂചനയും സെലക്ടർമാർ നൽകുന്നു. ലോകകപ്പ് ക്രിക്കറ്റ് ടീമിലെ ഏതെങ്കിലും കളിക്കാരന് പരിക്ക് പറ്റിയാൽ പോലും സഞ്ജുവിന് അവസരം കിട്ടില്ല. കഴിഞ്ഞ ഫെബ്രുവരിയിൽ സഞ്ജുവിനെക്കുറിച്ച് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: മികച്ച ബാറ്ററാണ് സഞ്ജു, ഏറെ കഴിവുള്ള താരം. ഓസ്ട്രേലിയയിൽ നടന്ന 2020 ലോകകപ്പ് ടീമിൽ ഇടം കിട്ടുമെന്ന സൂചന വരെ നൽകി ക്യാപ്റ്റൻ. ഒന്നുമുണ്ടായില്ല. സഞ്ജുവിൻ്റെ സ്ഥിരതയില്ലായ്മ ഒരു പരിധിവരെ അതിന് കാരണമായി. ഏകദിന ക്രിക്കറ്റിൽ 2021 അരങ്ങേറ്റം. ഇതുവരെയായി കളിക്കാനായത് 13 ഏകദിനം മാത്രം. 2021 തന്നെ അരങ്ങേറിയ സൂര്യകുമാർ യാദവ് 27 ഏകദിനം ഇതുവരെ കളിച്ചു. 2020 2015 സഞ്ജു ആദ്യമായി കളിച്ചത്. എന്നിട്ടും ഇതുവരെയായി കളിച്ചത് വെറും 23 മത്സരം മാത്രം. 2020 ഏറ്റവും മികച്ച കൂട്ടുകെട്ടിൽ സഞ്ജുവിൻ്റെ പേരുണ്ട്. അരങ്ങേറ്റത്തിന് ശേഷം 73 മത്സരങ്ങൾ കഴിഞ്ഞാണ് അടുത്ത കളിയിൽ ഇറങ്ങാൻ കഴിഞ്ഞത്. ലോകകപ്പ്, ഏഷ്യൻ ഗെയിംസ്, ഓസീസിനെതിരായ ഏകദിന പരമ്പര എന്നിവയിൽ നിന്നൊക്കെ മാറ്റി നിർത്തപ്പെട്ടതോടെ BCCയുടെ ഭാവി പദ്ധതികളിലൊന്നിലും സഞ്ജു ഉണ്ടാകില്ലെന്ന് വേണം കണക്കാക്കാൻ.